ഹായ്, സ്നേഹതീരത്തിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയൊരു ഇഞ്ചിപ്പൊതിയുടെ റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കണം. ഇതിന് വേണ്ടി 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തത്. ഇഞ്ചി ചെറുതായി കട്ട് ചെയ്ത് നന്നായി ചതച്ചെടുക്കണം. ചതച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് എടുക്കണം. നീരെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ചണ്ടി ചെറുതായി അരിഞ്ഞെടുക്കണം. ഇനി ഇതിനാവശ്യമായ തേങ്ങ വറുത്തെടുക്കണം. 2 കപ്പ് തേങ്ങയാണ് ഇതിന് വേണ്ടി എടുത്തത്. തേങ്ങ ഒന്ന് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇഞ്ചിയും തേങ്ങയും നന്നായി ഇളക്കി കൊടുക്കണം. തേങ്ങ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുക്കണം. ഒന്നിച്ച് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുത്ത് അത് അലിഞ്ഞതിന് ശേഷം ബാക്കി ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഇഞ്ചി നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് വറുത്തെടുക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. തേങ്ങയും ഇഞ്ചിയും നന്നായി ഡ്രൈ ആയി വരണം. അതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇടയ്ക്കിടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായി ഡ്രൈ ആയി കളറൊക്കെ മാറി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി പല കളറിലുള്ള പേപ്പർ കുമ്പിൾ കുത്തി ഇത് അതിലേക്ക് നിറച്ച് കൊടുക്കണം. നമ്മൾ കടലയൊക്കെ നിറച്ച് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. മുൻപ് വർണ്ണക്കടലാസിലൊക്കെ ആയിരുന്നു ഇത് പൊതിഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് കളർ A4 ഷീറ്റിലാണ് ഇത് പൊതിഞ്ഞെടുക്കുന്നത്. ഇത് നമുക്ക് 5-10 ദിവസം വരെ സൂക്ഷിച്ച് വെക്കാനും പറ്റുന്നതാണ്. ഇഞ്ചിയും പഞ്ചസാരയും തേങ്ങയും കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.